നമസ്കാരം, ഞാൻ ബിജു, ഇത് രാഹുല്. രാഹുല് എന്ന് പറയുമ്പോൾ ആർക്കും പരിചയപ്പെടുത്തേണ്ടത് ഉണ്ടാവില്ല. കുതിരാൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുതിരാനെ കുറിച്ചുള്ള വാർത്തകൾ പുറം ലോകത്ത് ഏറ്റവും അധികം എത്തിച്ചത് രാഹുലാണ്. ഞാനും കുതിരാൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ, കുതിരാൻ്റെ ഒരു തുരങ്കത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ രാഹുലിനെ കണ്ടു. രാഹുലിൻ്റെ ഒരു ബൈറ്റ് എടുത്തു. വർഷം മുമ്പ് ഇവിടുത്തെ അപകടങ്ങൾ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട് പിന്നീട് ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകനായി മാറി ഇന്ന് എല്ലാവരും അറിയുന്ന അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, കുറേ കാലം മുമ്പ് കുതിരാനിൽ കൂടെ യാത്ര ചെയ്യുന്ന ഓരോരുത്തരും അദ്ദേഹത്തെ ആശ്രയിച്ചിരുന്നതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയാണ് ഓരോ ദിവസത്തെ അപ്ഡേഷനും കൊടുത്തിരുന്നത്. ഇപ്പോൾ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, കുതിരാൻ നമുക്കൊരു കാലത്ത് പേടി സ്വപ്നമായിരുന്നു. എങ്ങനെയൊക്കെയോ വണ്ടി കയറി പോകുന്നൊരു കാലമായിരുന്നു പഴയ ഒല്ലൂരുള്ള ഡ്രൈവർമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന കാലത്ത് കുതിരാൻ ഒരു സാധാരണ വഴിയായിരുന്നു. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഓടി പോകുന്ന 2-3 കിലോമീറ്റർ ദൂരമുള്ള ഒരു സാധാരണ വഴി. അത് പിന്നീട് തിരക്ക് കൂടി വലിയ അപകടങ്ങളുണ്ടായി. എല്ലാ ദിവസവും അപകടങ്ങളാവുന്ന രീതിയിലേക്ക് 2010 ആകുമ്പോഴേക്കും വരികയുണ്ടായി. പിന്നെ ഷിപ്പോ കുതിരാൻ ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിരിക്കുന്നു അല്ലേ രാഹുലെ? അതെ. രാഹുല് ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ദിവസം വന്ന് കണ്ടുപോകുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാത്ത അതിനപ്പുറത്തുള്ള ഒരു കാര്യമാണ്. നമുക്ക് രാഹുലിനോട് ചോദിക്കാം. ഞാൻ രാഹുൽ വാണിയമ്പാറ, പാണഞ്ചേരി അപ്ഡേഷൻ എന്ന ഓൺലൈൻ ചാനലുണ്ട്, അതിൻ്റെ അഡ്മിനാണ് ഞാൻ. എനിക്കിപ്പോൾ ഈ ബിജുചേട്ടൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ വാണിയമ്പാറയിലെ ജനകീയ കൂട്ടായ്മ ഒരു ഓണത്തിൻ്റെ ദിവസം, തിരുവോണ ദിവസം ഞങ്ങളൊരു നിരാഹാരം ഇരുന്നിരുന്നു. വളരെ വാർത്താ പ്രാധാന്യമുണ്ടായിരുന്നൊരു സംഭവമായിരുന്നു തിരുവോണ ദിവസം. ഒരുപാട് യുവാക്കൾ, പ്രദേശവാസികൾ എല്ലാവരും കൂടി നിരാഹാരം ഇരുന്നു. അത് വേറൊന്നിനുമല്ല, ഇതുപോലെ സുഗമമായൊരു യാത്രയ്ക്ക് വേണ്ടിയാണ്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു 10-12 വർഷക്കാലമായി തിരുവോണ നാള്, ക്രിസ്തുമസ്, അതുപോലെ ന്യൂ ഇയർ, വിഷു വരുന്ന ആഘോഷവേളകളിലൊക്കെ ബാംഗ്ലൂരിൽ നിന്നും പല സ്ഥലത്തുനിന്നും ജോലിക്ക് പോയ ആളുകൾ ഇവിടെ വന്ന് മണിക്കൂറുകൾ തിങ്ങി, അതായത് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് സമീപകാലത്താണ് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. മരണ വീട്ടിൽ പോലും എത്താൻ കഴിയാതെ വീട്ടുകാരുടെ മരണം, ആ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് പേര് ഇവിടെ കുടുങ്ങിക്കിടന്നിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ജൂലൈ 31 കുതിരാൻ തുരങ്കം തുറന്നതോടുകൂടി ഇവിടുത്തെ വലിയൊരു പ്രശ്നങ്ങൾ ഇവിടെ തീർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അപകട മരണങ്ങൾ 300-ൻ്റെ അടുത്ത് അപകട മരണങ്ങൾ ഈ റോഡിൽ നാഷണൽ ഹൈവേ പണി തുടങ്ങിയത് മുതൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇവിടുത്തെ ജനകീയ കൂട്ടായ്മയുടെ ഭാരവാഹികൾ എന്നും കാലത്ത് പുലർച്ചെ 6 മണിക്ക് വന്നാൽ 12 മണി വരെ ബ്ലോക്ക് തീർക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു സ്കൂൾ തുറക്കുന്ന സമയം മുതൽ ഒരു 4-5 മാസത്തോളം ഞങ്ങൾ 12 മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് പണിക്ക് പോകാൻ കഴിയുക. അത് പല സമയത്തും ഞങ്ങൾക്ക് പോകാൻ കഴിയാറില്ല, നിരന്തരം ബ്ലോക്ക് തീർക്കുക. കാലത്ത് 6 മണിക്ക് വന്നാൽ ഇവിടെ ഒരുപാട് ദുരിതങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അനുഭവങ്ങളുടെ ഇതിലാണ് ഞങ്ങളൊക്കെ ജോലിയും സമയമൊക്കെ നഷ്ടപ്പെടുത്തി ഇവിടെ നിന്നത്. അതായത് എയർപോർട്ടിൽ പോകാൻ കഴിയാത്തവർ, സ്കൂളിൽ പരീക്ഷ എഴുതിക്കാൻ കഴിയാറ്, ഞങ്ങൾ ഒരുപാട് പേരെ ഈ 20 കൊമ്പഴയിൽ നിന്നും വഴുക്കുംപാറയിലേക്ക് ബൈക്കിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ടയർ മാറ്റിയിടുക വണ്ടികളുടെ ബ്ലോക്കിൽ കുരുങ്ങുമ്പോൾ, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇവിടുത്തെ ജനങ്ങളും ജനകീയ കൂട്ടായ്മയും ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഓണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തിന് ശേഷം ഞങ്ങൾ ജനങ്ങളാണ് നിങ്ങളെ ഈ ജനങ്ങളെ അറിയിക്കാനായിട്ട് ഈ ഓൺലൈൻ മാധ്യമത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് അല്ലേ? തീർച്ചയായും നമ്മൾ ചെറിയ രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ റോഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു അടിയന്തര ഒരു സാഹചര്യം നമുക്കുണ്ടായി, അതായത് ഇൻഫർമേഷൻ, അതേപോലെ കുതിരാൻ ഇൻഫർമേഷൻ ഗ്രൂപ്പ് എന്നൊരു 15 വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് ഇപ്പോഴുമുണ്ട്. ബ്ലോക്ക് വരുമ്പോൾ ലൈവായിട്ട് നമ്മൾ ആ ഗ്രൂപ്പിലെല്ലാവരും അറിയിക്കും. അപ്പോൾ അവർ കൃത്യസമയത്ത് 3 മണിക്കൂർ ബ്ലോക്കിൽ പെടുന്ന ആളുകളും ഡ്രൈവർമാരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ നമ്മളൊരു മാധ്യമപ്രവർത്തകൻ്റെ ആവേണ്ട ഒരു ഗതികേട് വന്നു. കാരണം പലരും പല ചെറിയ റിപ്പോർട്ടുകൾ അപകടത്തിന് മുമ്പ് റിപ്പോർട്ടിങ് വരാറില്ല. ഏറ്റവും കൂടുതൽ നമ്മളാണ് ഇത് റിപ്പോർട്ട് പുറം ലോകത്തെ അറിയിച്ചത്. നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരെ അറിയിക്കും, അതുപോലെ തന്നെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാണ്. ഏറ്റവും വിഷമകരമായ അനുഭവം എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? ഏറ്റവും എല്ലാ ദിവസവും അപകടങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, ഏറ്റവും വിഷമകരമായി തോന്നിയിട്ടുള്ളത്? ഏറ്റവും വിഷമകരമായ 2 കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുതിരാൻ പടിഞ്ഞാറ് തുരമുഖത്തുനിന്ന് മുകളിൽ നിന്നും ഒരു ലോറി താഴെ വീണ് ഒരു ഡ്രൈവറും
രണ്ട് പേര് മരിക്കുന്ന ഒരു സംഭവം ദാരുണമായ മണിക്കൂറുകൾ നീണ്ടു നിന്നതിന് ശേഷമാണ് നമുക്ക് അവരെ പുറത്തെടുക്കാൻ തന്നെ കഴിഞ്ഞത്. അവിടെ ലൈവ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. അവിടെ ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ? അത് ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ 8 മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ എത്തി. അപ്പോൾ ഫയർഫോഴ്സ് അന്നത്തെ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ തന്നെ ഒരു ഞാൻ നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ആ 3 മണിക്കൂർ അവരെ പുറത്തെടുക്കാൻ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു ചാർജും സ്പോട്ട് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ രക്ഷാപ്രവർത്തനം മുഴുവൻ തന്നെ നടത്തിയത്. പിന്നെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണ്ണമ്പുറ സ്വദേശികളായ ഒരു യുവാവ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിദാരുണമായിട്ട്. അതൊരു 8-9 വാഹനങ്ങൾ ഒരുമിച്ചിടിക്കണം, അതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കണ്ണമ്പുറ സ്വദേശിയും വേറൊരു ആൾ മരിക്കുകയുണ്ടായി. അതും നമുക്ക് ശരിക്കും ആ ഒരു സമരം അന്ന് തുടങ്ങിയത് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയുടെ ഒരു വലിയൊരു എന്താ പറയുക ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം, നിലവിലെ റോഡ് വീതി കൂട്ടുക എന്ന ആവശ്യം ഞങ്ങൾ കെ രാജനെ അറിയിക്കുകയും മന്ത്രി ഇടപെട്ട് ഉടൻ അത് വീതി കൂട്ടുക ഉണ്ടായതിനു വേണ്ടി തൽക്കാലം ഒരു ആശ്വാസമുണ്ടായി. അതും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സംഭവങ്ങളുടെ നേരയിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ അത് നമുക്ക് എത്തില്ല. ഞാൻ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതിൽ മാത്രം 2012 പ്രളയത്തിൽ വണ്ടി ബ്ലോക്കായിട്ട് ഒരു ദിവസം നോക്കി മണ്ണിടിഞ്ഞ് വീഴുകയുണ്ടായി. തീർച്ചയായും അതിൽ 2018 പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് ഇവിടെ ഈ രാത്രി ഈ കുതിരാൻ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് മതിൽ മണ്ണിടിയുന്നൊരു സംഭവമുണ്ടായി. ആ സംഭവത്തിൽ നമ്മൾ അവിടെ അറിഞ്ഞെത്തി അവിടെ അപ്പോഴേക്കും ഇവിടുത്തെ കരണ്ടും എല്ലാം പോയി. എല്ലാവരെയും എല്ലാ കരണ്ടും പോയി. ഈ പ്രദേശമാകെ ഒറ്റപ്പെട്ടു. ഈ നമ്മുടെ കേരളത്തിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് വന്ന തമിഴ്നാട് ഫോഴ്സ് നമ്മുടെ സർക്കാരിൻ്റെ ആവശ്യപ്രകാരം തമിഴ്നാട് ഫോഴ്സ് വന്ന് ഇവിടെ 2 ദിവസം തങ്ങുന്ന സംഭവം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ മണ്ണെടുത്ത് മാറ്റി അതിന് ശേഷമാണ് ഇതിലേ പോകാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രയ്ക്കൊരു ഭീകരമായ അതായത് 12 മണിക്കൂർ ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ 2 ദിവസത്തിലധികം ബ്ലോക്ക് ഡെഡായി കിടക്കുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ എന്ത് തോന്നുന്നു രാഹുലിന് ഈ ഒരു അവസ്ഥ? ഒരു കുതിരാൻ ദുരന്തം ശരിക്കും നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഓക്സിജൻ സിലിണ്ടർ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ഓക്സിജൻ എത്തില്ല എന്നുള്ള ഒരു ഭീഷണി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തുറക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കും എന്ത് വന്നാലും തുറക്കുന്നുള്ള നിശ്ചയദാർഢ്യത്തിലേക്ക് എത്തിപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായി തന്നെയല്ലേ തോന്നുന്നത്? ഇതിൽ എന്ന് തുറന്നു എന്നുള്ളതല്ല, ഇത് കാലഘട്ടം ഇത് ഒരു പക്ഷേ ഒരു 3 കൊല്ലം മുമ്പ് തുറക്കേണ്ട ഒരു തുരങ്കമായിരുന്നു. ഒരുപാട് മരണങ്ങൾ ഒഴിവാക്കാമായിരുന്നു. അതായത് പല തരത്തിൽ ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ ഇത് തുറക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ കമ്പനി പണം കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി നിരവധിയായിട്ട് നീണ്ടു പോവുകയായിരുന്നു. ഇത് ആരുടെയൊക്കെയോ അനുഗ്രഹത്താൽ തുറന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അത് ഈ ഓണമാണ് ഇതുവരെ ഇത്രയും കാലം ബ്ലോക്കില്ലാതെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. ഈ ഒരു ഓണത്തിന് മാത്രമാണ് നമുക്കതിന് സാധ്യമായത്. അതിൽ സന്തോഷമുണ്ട്. കറക്റ്റായിട്ട് എല്ലാവർക്കും ജോലിക്ക് പോകാൻ പറ്റാം. ഇതിൽ ഏറ്റവും വടക്കഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. വടക്കഞ്ചേരിയിലെ ആളുകൾക്ക് തൃശ്ശൂർ ജില്ലയിൽ ജോലി കൊടുക്കാത്ത ഒരു സാഹചര്യമുണ്ടായിട്ടുണ്ട്. അടുത്ത സ്ത്രീകൾക്ക് അങ്ങനൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ടായിരുന്നു. അതിനൊരു വലിയ മാറ്റം ഉണ്ടായി എന്ന് തന്നെ പറയാം. അപ്പോഴേ പുതിയ കാലത്തിൻ്റെ മാധ്യമ പ്രവർത്തനം അത് ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയേണ്ടായി. ഇയാൾ അറിയിക്കുന്ന പോലെ വിവരങ്ങൾ കൃത്യമായിട്ട് ആരും അറിയിക്കാറില്ല എന്ന്. കുതിരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരുമായിരുന്നത്. ഇപ്പോൾ ഇതൊരു ഒരു 100,000 പേര് ഒരു ദിവസമൊക്കെ വരുന്നു പോകുന്നൊരവസ്ഥയിലേക്ക് മാറി എന്നാണ് എൻ്റെ അടുത്ത് രാഹുൽ പറഞ്ഞത്. കാരണം അത്രയ്ക്കത് ഇപ്പോൾ തന്നെ ആ സൈഡ് മുഴുവൻ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരു സൈഡിൽ മുഴുവൻ വണ്ടിയുണ്ട്. പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലേ രാവിലെ? തീർച്ചയായും. എന്തായാലും ഇതൊരു നമുക്ക് ഒരു ഓണക്കാലത്ത് ശരിക്കും ഇതൊരു ഓണക്കാലത്ത് ഈ പാണഞ്ചേരി ഉൾപ്പെടുന്ന ഈ പ്രദേശത്തിൻ്റെ കുതിരാൻ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ ആൾക്കാരുടെ വലിയ സന്തോഷമാണ്. ഈ സന്തോഷത്തിൻ്റെ ടൈമിൽ രാഹുലിനൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയത് വലിയ സന്തോഷമായിട്ട് ഞാൻ എടുക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം.